കോഴിക്കോട് ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 39 വയസ്സുകാരനാണ് നിപ സ്ഥിരീകരിച്ചത്. ഇതോടെ ആക്റ്റീവ് കേസുകൾ 4. കിരൺ പി എൽ വിശദാംശങ്ങളുമായി ചേർന്നുണ്ട്. കിരൺ, ഇത് ആരോഗ്യ പ്രവർത്തകരാണോ, നേരത്തെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണോ, വിശദാംശങ്ങൾ എന്താണ്? നേരത്തെ രോഗം ബാധിച്ച് മരിച്ച രണ്ട് പേർ ആശുപത്രിയിൽ ചികിത്സയിലെത്തിയ സമയത്ത് കോൺടാക്ട് ലിസ്റ്റിൽ പെട്ട ആളാണ് ഈ 39-കാരൻ എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് നൽകുന്ന സൂചന. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തുവിട്ടിട്ടില്ല. ഇദ്ദേഹം ഓൾറെഡി നിരീക്ഷണത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൽ നിന്നും കൂടുതൽ ആളുകൾക്ക് സമ്പർക്കം ഉണ്ടായിട്ടില്ല. നിരീക്ഷണത്തിലായിരുന്ന ആൾക്ക് രോഗലക്ഷണങ്ങൾ കാണുകയും അതിനുശേഷം ഈ സ്രവം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇപ്പോൾ ആക്റ്റീവ് കേസുകൾ 4 മാറിയിരിക്കുകയാണ്. 4 ആക്റ്റീവ് കേസുകൾ ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. ഇതിൽ ഒരു ആളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. 9-വയസ്സുകാരനായ കുട്ടിയുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. മറ്റുള്ള ആളുകൾക്ക് അത്രത്തോളം പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും സ്ഥിതിഗതികൾ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഏതായാലും 10 ഇത് സംബന്ധിച്ചൊരു ഈ 39-കാരന് കാര്യമായ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടില്ല. നിലവിൽ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു നേരത്തെ ഇദ്ദേഹത്തിൻ്റെ സ്രവം സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും 11 പേരുടെ പരിശോധനാ ഫലം ഇന്നലെ രാത്രി എത്തിയിരുന്നു, അത് നെഗറ്റീവായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഒരു 30 പേരുടെ കൂടി സാമ്പിൾ ഇന്നലെ വൈകിട്ടോടുകൂടി അയച്ചു ഇരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ ഒരാളാണ് ഇതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഒരുപക്ഷേ അല്പസമയത്തിന് ശേഷം ആരോഗ്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അവർ ബ്രീഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ യോഗത്തിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക. ഏതായാലും 10 തന്നെ യോഗം ചേരും. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരത്തിൽ വീണ്ടും കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനുള്ളൊരു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഏറ്റവും അധികം നിയന്ത്രണങ്ങളുള്ളത് കണ്ടെയ്ൻമെൻറ് സോണുകളിലാണ്. അവിടെ കൂടിച്ചേരലുകൾ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. ജില്ലയിൽ പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുന്ന പരിപാടികൾ പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ നടത്തണമെങ്കിൽ അതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ആവശ്യമുണ്ട്. വിവാഹം പോലുള്ള നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ പോലും പരമാവധി ആളുകളെ കുറയ്ക്കണം. ഉത്സവം, പെരുന്നാൾ പോലുള്ള പരിപാടികൾ, ചടങ്ങുകൾ മാത്രമാക്കി മാറ്റണം. ബീച്ചുകൾ പോലുള്ള സ്ഥലങ്ങളിൽ കൂടിച്ചേരലുകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. അവിടേക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാസ്ക് നിർബന്ധമായും ധരിക്കണം. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. മാത്രമല്ല ആശുപത്രിയിലെ സമ്പർക്കം, അതായത് ആശുപത്രിയിലേക്ക് ആളുകൾ പോകുന്നത് പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശമുണ്ട്. രോഗികൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ബൈസ്റ്റാൻഡറായി പരമാവധി ഒരാളെ മാത്രമേ നിൽക്കാൻ അനുവദിക്കൂ എന്നുള്ള കാര്യം പറയുന്നു. മറ്റു തരത്തിലുള്ള സന്ദർശനങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂളുകൾക്ക് അവധി ഇന്നും നാളെയും അവധി നൽകിയിട്ടുണ്ട്. ഈ കണ്ടെയ്ൻമെൻറ് സോണുകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലെ സർക്കാർ ഓഫീസുകൾക്ക് അടക്കം അവധിയാണ്. അവിടെ ആകെ പ്രവർത്തിക്കാൻ പാടുള്ളത് വില്ലേജ് ഓഫീസും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസും ആരോഗ്യവകുപ്പിൻ്റെ ബന്ധപ്പെട്ട ഓഫീസുകളും മാത്രമാണ്. അവിടെയും പരമാവധി ജീവനക്കാരെ നിയന്ത്രിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അവിടെ അടിയന്തര സാഹചര്യം ഒരുക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. RRTകളെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കണ്ടെയ്ൻമെൻറ് സോണുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കാത്തതിനാൽ അവിടെയുള്ള ആവശ്യങ്ങൾക്ക്, സഹായങ്ങൾക്ക് വാർഡ് RRTകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ വീട് വീടാന്തരം കയറി ആളുകളുടെ, പനി ബാധിച്ച ആളുകളുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഒപ്പം സഹായം നൽകാൻ, അതായത് ഭക്ഷ്യസാമഗ്രികൾ അടക്കം എത്തിച്ച് നൽകാനുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. PG ശരി, PLK വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ചു. ആക്റ്റീവ് കേസുകളുടെ എണ്ണം കൂടി. കോഴിക്കോട് കടുത്ത ജാഗ്രത തുടരുകയാണ്. രാവിലെ 10 അവലോകന യോഗം ചേരാനായി